നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ദുരൂഹത നിറഞ്ഞൊരു തടാകത്തെ പറ്റിയാണ്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്ക് ബട്ടണും കൂടി അമർത്തുക. പലതരത്തിലുള്ള തടാകങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യാസ്ഥി കൂടങ്ങൾ നിറഞ്ഞ തടാകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലാണ് അതുള്ളത്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ആ നിഗൂഢ തടാകത്തിൻ്റെ പേര് രൂപ്കുണ്ഡ് എന്നാണ്. ഒട്ടേറെ സഞ്ചാരികൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. അതിരമണീയമായ ലാൻഡ്സ്കേപ്പ്, ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ട്രക്കിംഗ് അനുഭവം, അങ്ങനെ ഉത്തരാഖണ്ഡിലേക്ക് യാത്ര തിരിക്കാൻ കാരണങ്ങൾ നിരവധിയുണ്ട്. സഞ്ചാരികൾക്ക് മാത്രമല്ല തീർത്ഥാടകർക്കും പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാണ് ഇവിടം. 12 വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള നന്ദാദേവി ജാട്ട് ഉത്സവത്തിന് തീർത്ഥാടകർ പോകാറുള്ള വഴിയിലാണ് ഈ തടാകം. ഉത്തരാഖണ്ഡിലെ ഓരോ സ്ഥലങ്ങളും പ്രകൃതി ഭംഗി കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നതാണ്. സുന്ദര കാഴ്ചകൾക്കപ്പുറം നിഗൂഢതകൾ നിറഞ്ഞ ഇടവും ഉത്തരാഖണ്ഡിലുണ്ട്. അങ്ങനെ ഒരിടമാണ് രൂപ്കുണ്ഡ് തടാകം. ഈ തടാക പരിസരത്തേക്ക് ഒട്ടേറെ സഞ്ചാരികളാണ് എത്തുന്നത്. ചുറ്റും പാറകൾ നിറഞ്ഞ ഹിമാനികളും മഞ്ഞുമൂടിയ പർവ്വതങ്ങളുമുണ്ട്. 2 മീറ്ററോളം താഴ്ചയുള്ള ഈ തടാകം മിക്കവാറും മഞ്ഞുറഞ്ഞു കിടക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 16,500 അടി ഉയരത്തിലാണ് രൂപ്കുണ്ഡ് തടാകം. 1942 കഠിനമായ വേനൽക്കാലത്ത് മഞ്ഞുരുകാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായി അസ്ഥികൂടാവശിഷ്ടങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. തടാകത്തിൻ്റെ അരികുകളിൽ അനേകം മനുഷ്യാസ്ഥികൂടങ്ങൾ പൊങ്ങിക്കിടക്കുന്നതായി ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡാണ് കണ്ടെത്തിയത്. തുടക്കത്തിൽ അസ്ഥികൂടങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജപ്പാനീസ് പട്ടാളക്കാരുടേതാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. എന്നാൽ 2004 ഈ സിദ്ധാന്തത്തിന് ഞെട്ടിക്കുന്ന വഴിത്തിരിവുണ്ടായി. ഈ അവശിഷ്ടങ്ങൾ AD 850 മുതലുള്ളതാണെന്ന് കാർബൺ ഡേറ്റിംഗിലൂടെ കണ്ടെത്തിയതോടെ ദുരൂഹതകൾ വർദ്ധിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ സംഭവം വിശദീകരിക്കാൻ ഒട്ടേറെ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആളുകൾ ഇപ്പോഴും ഉത്തരങ്ങൾക്കായി തിരയുകയാണ്. ഇന്നും വേനൽക്കാലത്ത് തടാകത്തിലെ മഞ്ഞുരുകാൻ തുടങ്ങുമ്പോൾ ഈ അവശിഷ്ടങ്ങൾ വ്യക്തമായി കാണാനാകും. 5 വർഷത്തിലേറെയായി ഈ പ്രദേശത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ബീർബൽ സാഹിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ നടത്തിയ ഒരു പഠനം ഈ തടാകത്തിലെ രഹസ്യം കൂടുതൽ ആഴത്തിലാക്കി. മുൻപ് അനുമാനിച്ചതിനേക്കാൾ വളരെ സങ്കീർണമായ ചരിത്രമാണ് ഈ പ്രദേശത്തിന് ഉള്ളത്. വർഷങ്ങളായി വിപുലമായി DNA വിശകലനം നടത്തിയ ശേഷം തടാകത്തിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യാസ്ഥികൂടങ്ങൾ 2 വ്യത്യസ്ത ജനിതക ഗ്രൂപ്പുകളുടേതാണെന്ന് ഹൈദരാബാദിലെ സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്യുലർ ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തി. ചില ഗവേഷകർ ഈ അസ്ഥികൂടങ്ങൾ കിഴക്കൻ മെഡിറ്ററേനിയൻ, ഗ്രീസ്, ക്രീറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അനുമാനിക്കുന്നു. അവർ 27-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്തേക്ക് പോയിരിക്കാം. അസ്ഥികൂടങ്ങളിലെ 14 പേർ മറ്റൊരു ഗ്രൂപ്പിലാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇവരുടെ തലയ്ക്ക് പിന്നിലെ മാരകമായ പ്രഹരമാണ് മരണകാരണമെന്ന് ഗവേഷകർ നിഗമനം ചെയ്യുന്നു. ആയുധങ്ങൾ, ഹിമപാതങ്ങൾ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ എന്നിവ മൂലമുണ്ടായ മുറിവുകളല്ല ഇത്. അവരുടെ തലയൊട്ടികളിലും ചുമലിലുമുള്ള അടയാളങ്ങൾ ഒരു ക്രിക്കറ്റ് പന്ത് പോലെ എന്തെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ടതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പരുക്കുകളില്ലാത്തതും ക്രിക്കറ്റ് ബോൾ വലുപ്പമുള്ള ആലിപ്പഴക്കല്ലുകൾ അല്ലെങ്കിൽ ഐസ് ബോളുകൾ മുകളിൽ നിന്ന് വീണു എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ രൂപ്കുണ്ഡ് തടാകത്തിൽ ഒരു മെഡിറ്ററേനിയൻ സംഘം എങ്ങനെ എത്തി, അവർ എങ്ങനെയാണ് അവിടെ വെച്ച് മരണപ്പെട്ടത്, ഈ ചോദ്യങ്ങളെല്ലാം ഏറെ കാലമായി ഗവേഷകരെ കുഴക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഉത്തരം ഭാവിയിൽ കണ്ടെത്താമായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്ക് ബട്ടണും കൂടി അമർത്തുക. പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.